ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു സിമൻറ്റ് ചെടിച്ചട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അതും വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ വെറും 20 രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് 14x13 സൈസിലുള്ള ആ ചെടിച്ചട്ടിയാണ്. 13 ഇഞ്ച് ഇതേപോലെ ഹൈറ്റും അതുപോലെ തന്നെ 14 ഇഞ്ച് വീതിയുമുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലൊരു ചെടിച്ചട്ടി എടുത്തിട്ട് നമുക്ക് ബൈക്കിൻ്റെ ഓയിലോ അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഓയിലോ ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക. ചട്ടിയിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സിമൻറ്റ് ഗ്രൗട്ട് ഇതേപോലെ സിമൻറ്റ് പൊടി ഇതേപോലെ എല്ലാ ഭാഗത്തും വിതറി കൊടുക്കുക. അത് ഗ്രൗട്ട് ഇതിൽ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ പൊടി ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്രൗട്ട് ഡയറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൽ പിടിച്ച് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമൻറ്റ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചട്ടി മുഴുവനായിട്ട് ഇതേപോലെ സിമൻറ്റ് പൊടി വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രൗട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കണം ഇതിന്. അപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മണലാണ്. അപ്പോൾ മണൽ അരിച്ച് തന്നെ എടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നല്ല ഫിനിഷിങ് കിട്ടില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 മഗ്ഗാണ് മണലെടുത്തിട്ടുണ്ടായിരുന്നത്. ആ 4 മഗ്ഗ് മണലിന് 2 മഗ്ഗ് സിമെൻറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 4:2 എന്ന അനുപാതത്തിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സിമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, വെള്ളം ഒഴിച്ച് കൊടുക്കാറായിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഒരു പണി കൂടി ബാക്കിയുണ്ട്. ചെടിച്ചട്ടിയിലേക്ക് അതേപോലെ അത് മോൾഡായിട്ട് ഉപയോഗിക്കുന്ന ആ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ ഗ്രൗട്ട് കലക്കി ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ സിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഗ്രൗട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു കട്ടി ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ചട്ടിയിൽ നിന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. അത്യാവശ്യം ഇതേപോലെ ചെയ്ത് ശീലിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഗ്രൗട്ടായിട്ടുണ്ട്, ഇതേപോലെ കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഒരു കുറച്ച് സിമൻറ്റ് പൊടി എടുത്തിട്ട് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് വിതറി കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇളകിപ്പോവില്ല, ചട്ടിയിൽ ശരിയായ രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രൗട്ട് വിതറി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നമ്മൾ മുമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സറിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിന് മാവ് കൊഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്ക് ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അപ്പോൾ ചെറിയൊരു നനവ് മാത്രമാണ് ഇതിന് വേണ്ടത്. അവർ ഈ പരുവത്തിലുള്ളൊരു ഇത്രയും നനവാണ് ഇതിന് വേണ്ടത്. കൂടുതൽ നനവായി കഴിഞ്ഞാൽ ഇത് ചട്ടിയിൽ പിടിച്ച് നിൽക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആൾക്കാരും ചട്ടി ഉണ്ടാക്കുമ്പോൾ ഫെയിലായി പോകുന്നത് ഈ ഒരു മിക്സിങ്ങിലാണ്. അപ്പോൾ ഇത്രയും നനവ് മാത്രമാണ് ഇതിന് വേണ്ടത്. നനവ് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ മിക്സറ് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. അതിൻ്റെ എൻഡ് വരെ വരത്തക്ക രീതിയിൽ ഇതേപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മിക്സും ഇതിലേക്ക് ആഡ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ മിക്സ് ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകളിലോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം ഇതേപോലെ സിമൻറ്റ് ചട്ടി ഉണ്ടാക്കുക. കാരണം നമ്മൾ സിമൻറ്റ് കെമിക്കലൊക്കെ ഉണ്ടാവും.
ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് എഡ്ജുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അല്പം ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന ഉടനെ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടാക്കി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഗ്രൗട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ചട്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഇതേ പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്നും നമുക്കിത് പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പോൾ തട്ടി ഇതേപോലെ കുറച്ച് തട്ടി കഴിഞ്ഞാൽ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു പണിയെന്ന് പറയുന്നത് ഇതേപോലെ ചട്ടി കമിഴ്ത്തി വെച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് കുറച്ച് ചൂടുവെള്ളം ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയായ ചുറ്റുപാടും ഇതേപോലെ ഒഴിക്കുക. എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇതേ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് വിട്ടു വരുന്നതായിരിക്കും. ഇനി ഇത് നമ്മൾ തിരിച്ചു വെക്കാം. അപ്പോൾ ഇത് എടുത്തു മാറ്റുന്ന സമയത്ത് ഇതേപോലെ മെല്ലെ പതുക്കെ എടുക്കുക. പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ എടുത്തു വെക്കുക. ഇനി ഇതിൻ്റെ ഹെഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച വെള്ളം നനച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ മഴക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം. കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ഇതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിറ്ററിൻ്റെ വാട്ടർ പെയിൻറ്റാണ്. 190 രൂപയാണ് ഈ പെയിൻറ്റിൻ്റെ കോസ്റ്റ്. ഇതേപോലെ ഒരു പെയിൻ്റ് ഉണ്ടെങ്കിൽ, ഇത്രയും പെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 100 ചട്ടിയോളം നമുക്ക് ഇതേപോലെ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് കുറച്ച് പെയിൻ്റ് എടുക്കുക ഇതിൽ നിന്ന്, വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഇത്രയും പെയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കത് തിക്നെസ് കൂടുതലാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇതേപോലെ ഡയറക്റ്റ് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.